എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് നമ്മെ നോക്കി ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വികാരം എന്തായിരിക്കും അല്ലേ? ഇവിടെ തമ്പുരാൻ കർത്താവ് യോഹന്നാൻ എഴുതിയ സുവിശേഷം 21:15 തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായ പത്രോസിനോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്. യോനയുടെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്നുള്ള ഒരു ചോദ്യത്തിൻ്റെ മുന്നിൽ ശിമയോൻ പത്രോസ് ഒന്ന് പതറിക്കാണും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരെങ്കിലും ഡിക്ഷണറിയിലോ അല്ലെങ്കിൽ ഗൂഗിളിലോ ഏതെങ്കിലും സമയത്ത് ലവ് എന്നതിൻ്റെ മീൻസ് അർത്ഥം നിങ്ങൾ അറിയാൻ ശ്രമിച്ചിട്ടുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ടവർ, എന്താണെന്ന് അർത്ഥം എന്നറിയോ? ലവ് ഈസ് എ ഇൻറ്റൻസ് ഡിസയർ. മനസ്സിൻ്റെ ഉള്ളിലെ തീഷ്ണമായ ഒരു ആഗ്രഹമാണ് സ്നേഹം എന്നതിന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്നേഹം എന്നതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്. എന്താണെന്നറിയോ? സ്നേഹം എന്ന് പറഞ്ഞാൽ എണ്ണ. എണ്ണ ഓരോ മനസ്സിൻ്റെ ഉള്ളിലും വെറുപ്പിൻ്റെ അവസ്ഥയുണ്ടെങ്കിൽ ഒന്ന് മയപ്പെടുത്താനുള്ള ഏറ്റവും വലിയ വികാരമാണ് സ്നേഹം. ഇവിടെ തമ്പുരാൻ കർത്താവ് ശിമയോൻ പത്രോസിനോട് ചോദിക്കുകയാണ്, എൻ്റെ മകനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ആദ്യമൊക്കെ ശിമയോൻ പത്രോസ് സമ്മതിക്കുന്നുണ്ട്, നീ എന്നെ സ്നേഹിക്കുന്നുവെന്ന്, അല്ലെങ്കിൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നിനക്കറിയാമല്ലോ. രണ്ടാമത് കർത്താവ് ചോദിക്കുകയാണ്, എൻ്റെ മോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? എന്നാൽ മൂന്നാമത്തെ തവണ കർത്താവ് ചോദിക്കുകയാണ്, യോനയുടെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മെ നോക്കി കർത്താവ് ചോദിക്കുന്നുണ്ട്, എൻ്റെ മകനെ, എൻ്റെ മകളെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഇവിടെ ഞാൻ ചിന്തിച്ച കാര്യം, കർത്താവ് ചോദിക്കുന്നത് നീ എന്നെ ഇഷ്ടപ്പെടുന്നുവോ എന്നുള്ളതല്ല, നീ എന്നെ ഇഷ്ടപ്പെടുന്നുവോ എന്നുള്ളതല്ല ചോദിക്കുന്നത്, നീ എന്നെ സ്നേഹിക്കുന്നുവോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്നേഹവും ഇഷ്ടവും തമ്മിൽ വളരെയേറെ അന്തരമുണ്ട്. ഇഷ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ താൽക്കാലികമാണ്. ഒരാളുടെ സൗന്ദര്യം, കഴിവ്, സ്ഥാനമഹിമ, അവരുടെ എല്ലാ വിധത്തിലുള്ള ആഡംബര വസ്തുക്കൾ കണ്ടിട്ടാണ് ഇഷ്ടം തോന്നുക. എന്നാൽ ആ വസ്തുക്കൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നഷ്ടപ്പെടുമ്പോൾ അവിടെ അതോടുകൂടി ആ വ്യക്തിയോടുള്ള ഇഷ്ടം തീരുകയാണ്. എന്നാൽ സ്നേഹത്തിൻ്റെ പ്രത്യേകത എന്നെന്നും നിലകൊള്ളുന്നതാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ കർത്താവ് ചോദിക്കുന്ന ചോദ്യം, എൻ്റെ മകനെ, നീ എന്നെ ഇഷ്ടപ്പെടുന്നുവോ എന്നുള്ളതല്ല, നീ എന്നെ സ്നേഹിക്കുന്നുവോ? നമ്മെ നോക്കിയും കർത്താവ് ചോദിക്കുന്നുണ്ട്, എൻ്റെ മകനെ, എൻ്റെ മകളെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? എന്നോട് സ്നേഹം കാണിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ സഭയെ നീ സ്നേഹിക്കുന്നുണ്ടോ? എൻ്റെ വിശുദ്ധാത്മാക്കളെ നീ സ്നേഹിക്കുന്നുണ്ടോ? എൻ്റെ കൂദാശകളെ നീ സ്നേഹിക്കുന്നുണ്ടോ? എൻ്റെ ആചാരങ്ങളെ നീ സ്നേഹിക്കുന്നുണ്ടോ? എൻ്റെ സമർപ്പിതരെ നീ സ്നേഹിക്കുന്നുണ്ടോ? എൻ്റെ വൈദികരെ നീ സ്നേഹിക്കുന്നുണ്ടോ? കർത്താവ് നമ്മെ നോക്കി പറയുന്നൊരു വാചകമുണ്ട് കേട്ടോ, മറ്റുള്ളവരുടെ മുമ്പിൽ, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാൻ ഏറ്റുപറയും. എന്നാൽ അടുത്ത വാചകം നമ്മെ അല്പം പേടിപ്പെടുത്തും. എന്താണെന്നറിയോ? മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ, മനുഷ്യരുടെ മുമ്പിൽ എൻ്റെ സഭയെ തള്ളിപ്പറയുന്നവനെ, മനുഷ്യരുടെ മുമ്പിൽ എൻ്റെ പുരോഹിതരെ തള്ളിപ്പറയുന്നവനെ, മനുഷ്യരുടെ മുമ്പിൽ സമർപ്പിതരെ തള്ളിപ്പറയുന്നവനെ, മനുഷ്യരുടെ മുമ്പിൽ വിശുദ്ധമായ ആചാരങ്ങളെയും കുദാശകളെയും എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളെയും തള്ളിപ്പറയുന്നവനെ ഞാൻ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ തള്ളിപ്പറയുമെന്ന്. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ സജീവ സാന്നിധ്യമുള്ള പരിശുദ്ധമായ കുർബാനയെ നീ സ്നേഹിക്കും. കഴിഞ്ഞ ദിവ്യകാരുണ്യ ആരാധനയിൽ, വത്തിക്കാനം നടത്തപ്പെട്ട ദിവ്യകാരുണ്യ ആരാധനയിൽ, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സാന്നിധ്യമുണ്ടായിരുന്ന ആ ആരാധനയിൽ, അവിടെ ഉണ്ടായിരുന്ന ദിവ്യകാരുണ്യ പ്രദീക്ഷണ സമയത്ത് അവിടെയുള്ള കൊച്ചുകുട്ടികൾ പാടിയ പാട്ട് എന്താണെന്നറിയോ? ഹൈദാത്തോ ഉൻസിമോ. എന്താണ് അതിൻ്റെ അർത്ഥമെന്ന് നിങ്ങൾക്കറിയുമോ? അതായത്, ഞങ്ങളെ പോഷിപ്പിക്കുന്നവനെ. ദിവ്യകാരുണ്യത്തെ നോക്കിക്കൊണ്ട് ആ കുഞ്ഞുമക്കൾ പാടിയ പാട്ടാണ് ഞങ്ങളെ പോഷിപ്പിക്കുന്നവനെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ക്രൈസ്തവ വിശ്വാസത്തെ, നമ്മുടെ ജീവനെ, നമ്മളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും പോഷിപ്പിക്കുന്നതും ശക്തിപ്പെടുത്തുന്നതുമായ ദിവ്യകാരുണ്യത്തെക്കുറിച്ചിട്ടാണ് അവിടെ പാട്ട് പാടുന്നത്. അവിടെ വെച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? ദിവ്യകാരുണ്യം മൂന്ന് കാര്യങ്ങൾക്കുള്ള മരുന്നാണ്, ഔഷധമാണ്, ഇറ്റ് ഈസ് എ മെഡിസിൻ. എന്താണെന്നറിയോ? ഒന്ന്, സ്നേഹത്തിൻ്റെ കുറവ് അനുഭവിക്കുന്നവർക്ക്; രണ്ട്, അപമാനമേറ്റവർക്ക്; മൂന്ന്, രോഗവും ദുരിതവും അനുഭവിച്ചിട്ടുള്ളവർക്ക്. എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്നേഹത്തിൻ്റെ കുറവ് അനുഭവിച്ചിട്ടുള്ളവർക്ക്,
ഈ ദിവസങ്ങളിൽ ഞാൻ ഒരു സ്കൂളിൽ പഠിപ്പിക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ കുട്ടികളോട് ഞാൻ സംസാരിക്കുകയായി. മാധ്യമങ്ങളുടെ ദോഷങ്ങളെക്കുറിച്ച്, നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഒരു കൊച്ചുകുട്ടി എൻ്റെ മുഖത്ത് നോക്കി പറയാണ്, അയിന് ഞാൻ പലപ്പോഴും ചിന്തിക്കുകയായിരുന്നു, ഇന്ന് തലമുറയിൽ ഇന്നത്തെ സംസ്കാരത്തിൽ വന്നിട്ടുള്ളൊരു വാക്കാണ് അയിന് സംസ്കാരം, വെറുപ്പിൻ്റെ സംസ്കാരം, തട്ടുത്തരം പറയുന്നൊരു സംസ്കാരം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് സ്നേഹത്തിൻ്റെ സംസ്കാരത്തിൻ്റെ സ്ഥാനത്ത് ഇന്ന് മുളച്ചു പൊന്തിയൊരു വാക്കാണ് അയിന് സംസ്കാരം, അയിന് സംസ്കാരം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മക്കൾ, ആൺകുട്ടി സ്വന്തം അപ്പൻ്റെ മുഖത്ത് നോക്കി അയിന് എന്ന് പറയുമ്പോൾ, സ്വന്തം അമ്മയെ മുഖത്ത് നോക്കി അയിന്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള തർക്കുത്തരം പറയുമ്പോൾ നിങ്ങളുടെ മനസ്സ് നോവിച്ചിട്ടില്ലേ? നിങ്ങളുടെ മനസ്സ് നോവിച്ചിട്ടില്ലേ? നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങളെ നോക്കി വേദനിപ്പിച്ച് സംസാരിച്ചപ്പോൾ നിങ്ങളുടെ മനസ്സ് നൊന്തട്ടില്ലേ? പേടിക്കണ്ട കേട്ടോ, ദിവ്യകാരുണ്യം നമ്മുടെ മുന്നിൽ വലിയ അത്ഭുതമായി നിൽക്കുകയാണ്, അത്ഭുതമായി നിൽക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഗാരി ചാപ്മാൻ പറയുന്ന സ്നേഹത്തിൻ്റെ 5 ഭാഷകളുണ്ട് കേട്ടോ, അതൊന്ന് പാലിച്ചു നോക്കി കേട്ടോ, നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ഉണ്ടാകും. ദിവ്യകാരനെ നമ്മെ നോക്കി പഠിപ്പിക്കുന്ന ഈ 5 കാര്യങ്ങൾ തന്നെയാണ്. ഒന്ന്, നിങ്ങളുടെ ജീവിതത്തിൽ സ്നേഹത്തിൽ വളരാനുള്ള 5 കാര്യങ്ങൾ, സ്നേഹത്തിൻ്റെ 5 ഭാഷകൾ. ഒന്ന്, സ്വയം അഭിനന്ദിക്കുക. നിങ്ങൾ മറ്റുള്ളവരെ അഭിനന്ദിക്കണം, സ്വയം അഭിനന്ദിക്കണം. അതായത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മക്കൾ സുന്ദരമായ ഒരു വേഷം ധരിച്ചു വരുമ്പോൾ അടിപൊളിയായി കേട്ടോ, സൂപ്പറായി കേട്ടോ എന്ന് നിങ്ങൾ പറഞ്ഞു നോക്കിയേ, എന്തായിരിക്കും അല്ലേ അവസ്ഥ? രണ്ടാമത്തെ കാര്യം, സ്നേഹത്തിൻ്റെ രണ്ടാമത്തെ ഭാഷ എന്ന് പറയുന്നത് സമ്മാനം നൽകുക. കൊച്ചു കൊച്ചു സമ്മാനങ്ങൾ നൽകുമ്പോൾ അവിടെ സ്നേഹം ഉണ്ടാകും. മൂന്നാമത്തെ കാര്യം, സ്നേഹത്തിൻ്റെ മൂന്നാമത്തെ ഭാഷ സഹായിക്കുക. മറ്റുള്ളവർക്ക് ചെയ്യാൻ കഴിയുന്ന നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം കേട്ടോ. നാലാമത്തെ സ്നേഹത്തിൻ്റെ ഭാഷ, സമയം കണ്ടെത്തണം. മറ്റുള്ളവർക്കായിട്ട്, സ്വന്തം അപ്പനായിട്ട്, സ്വന്തം അമ്മയ്ക്ക് വേണ്ടി, നിങ്ങളുടെ വീട്ടിലുള്ള പ്രായപൂർത്തിയായിട്ടുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ അല്പം സമയം മാറ്റിവെക്കണം. നിങ്ങളുടെ വീട്ടിൽ അപ്പൂപ്പനോ അമ്മൂമ്മയൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ മുമ്പിൽ കുറച്ച് നേരം ഒന്ന് ഇരുന്ന് നോക്കിയേ, അവർക്ക് എന്തൊരു സന്തോഷമായിരിക്കും അല്ലേ. അഞ്ചാമത്തെ സ്നേഹത്തിൻ്റെ ഭാഷ എന്താണെന്നറിയോ? സ്പർശനം. ഓ വി വിജയൻ്റെ തലമുറകൾ എന്ന നോവലിൽ ചാത്തുണ്ണി മാസ്റ്റർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എന്താണെന്നറിയോ? ക്രിസ്തുവിന് എങ്ങനെയാണ് രോഗികളെ സൗഖ്യപ്പെടുത്താൻ പറ്റിയെന്ന്. അതിന് മറു കഥാപാത്രം നൽകുന്ന മറുപടി എന്താണെന്നറിയോ? ടച്ച്, സ്പർശനം. ഒരു സ്നേഹ സ്പർശനം മതി പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ഉണ്ടാകും. ഒരു സ്നേഹ സ്പർശനം മതി. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഭർത്താവ് വേദനിച്ചു കഴിയുമ്പോൾ ഭാര്യ ചെന്നിട്ട് ആ തോളത്ത് തട്ടി ഒന്നൊരു സ്നേഹ സ്പർശനം കൊടുത്തു നോക്കിയേ. കൊച്ചുകുട്ടി ഓടി നടക്കുമ്പോൾ ഒന്ന് വീഴുമ്പോൾ അമ്മ ഓടിച്ചെന്ന് ഒന്ന് എടുത്തു നോക്കിയേ. ആ ഒരു സ്നേഹ സ്പർശനം അത്ഭുതം ഉണ്ടാകും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ബൈബിളില് ഒരുപാട് രോഗികൾ കർത്താവിൻ്റെ അടുക്കലേക്ക് ചെന്നപ്പോൾ കർത്താവ് അവരുടെ മേല് ഒന്ന് തൊട്ടു, അത്ഭുതമുണ്ടായി, അത്ഭുതമുണ്ടായി. അതാണ് സ്നേഹത്തിൻ്റെ 5-ാമത്തെ ഭാഷ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്ന ദിവ്യകാരുണ്യം സൂചിപ്പിക്കുന്നത് അപമാനം ഏറ്റിട്ടുള്ളവർക്കുള്ള മരുന്നാണ്. അതായത്, ജീവിതത്തിൽ അപമാനമേറ്റിട്ടുള്ളവർക്ക്, ജീവിതത്തിൽ വിഷമത അനുഭവിച്ചിട്ടുള്ളവർക്കുള്ള മരുന്നാണ് ദിവ്യകാരുണ്യം. കാരണം അതിനുള്ളിൽ ഇരിക്കുന്നത് സാധാരണക്കാരനല്ല, ദിവ്യമായ കാരുണ്യം, യേശു കർത്താവാണ്. രണ്ടാമത്തെ മരുന്ന് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? അപമാനമേറ്റിട്ടുള്ളവർക്കുള്ള മരുന്നാണ്. ജീവിതത്തിൽ അപമാനമേറ്റിട്ടുള്ളവർ, വേദന അനുഭവിച്ചിട്ടുള്ളവർ, നൊമ്പരം അനുഭവിച്ചിട്ടുള്ളവർക്കുള്ള മരുന്നാണ് ദിവ്യമായ കാരുണ്യം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ദിവ്യകാരുണ്യത്തിൽ ഇരിക്കുന്ന തമ്പുരാൻ ആരെന്നറിയോ? അപമാനമേറ്റിട്ടുള്ള ഒരു കർത്താവാണ്. ഹെറോദോസിൻ്റെ മുന്നിൽ, പെരീസേരുടെ മുമ്പിൽ, നിയമജ്ഞരുടെ മുന്നിൽ, അതുപോലെ തന്നെ പീലാത്തോസിൻ്റെയും കയ്യഫാസിൻ്റെയും അന്നാസിൻ്റെ മുമ്പിൽ, യൂദാസിൻ്റെ മുമ്പിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ നോക്കി ആ ദിവ്യകാരുണ്യം നോക്കിയിരിക്കുമ്പോൾ ഒന്ന് ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കണം, നമ്മളെ നോക്കി ചിരിക്കുമ്പോൾ ആ മനുഷ്യൻ എന്തുമാത്രം അപമാനം ഏറ്റിട്ടുണ്ട് എന്നുള്ള സത്യം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ വിഷമിക്കണ്ട, നമ്മൾ വിഷമിക്കണ്ട. ദിവ്യകാരുണ്യം നമ്മളെ നോക്കി ചിരിക്കുന്നുണ്ട്, വിഷമിക്കുന്നുണ്ട്, ഞാൻ നിൻ്റെ കൂടെയുണ്ടെന്നുള്ള വലിയൊരു ഉറപ്പാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ മരുന്ന് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? ഫ്രാൻസിസ് മാർപ്പ പറയാണ്, രോഗവും ദുരിതവും അനുഭവിച്ചിട്ടുള്ളവർക്കുള്ള മരുന്നാണ്.
അതുകൊണ്ടാണ് ദുരിതം അനുഭവിക്കുന്നവരോടൊപ്പമായിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് അത് പറയാൻ പറ്റും. എൻ്റെ പ്രിയപ്പെട്ടവരെ, റഷ്യയും ഉക്രൈനും യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഫ്രാൻസിസ് മാർപ്പാപ്പ റഷ്യൻ എംബസിയിലേക്ക് പോയി ആ മക്കളോട് പറഞ്ഞു, യുദ്ധം അവസാനിപ്പിക്കൂ, ഈ നാടിൻ്റെ ഏറ്റവും വലിയ ആവശ്യം സമാധാനമാണ്, ദുരിതങ്ങളല്ല. അതുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത്, ദിവ്യകാരുണ്യം നിങ്ങളുടെ രോഗവും ദുരിതവും മാറ്റുന്ന കാരുണ്യമാണ്, മരുന്നാണ് എന്നുള്ളത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യത്തെ നിന്ന് ചേർത്ത് പിടിക്കണേ, നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളുണ്ടാകും, അത്ഭുതങ്ങളുണ്ടാകും. ഇന്നും കർത്താവ് നമ്മെ നോക്കി ഇതേ ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ നെഞ്ചത്തെ കൈവച്ച് പറയണം, കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നമ്മെ നോക്കിയും കർത്താവ് ഇതേ ചോദ്യം ഇപ്പോഴും ചോദിക്കുന്നുണ്ട്, എൻ്റെ മകനെ, എൻ്റെ മകളെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ആ ചോദ്യത്തിന് മുമ്പിൽ നമുക്ക് തിരിച്ചു പറയാൻ കഴിയട്ടെ, കർത്താവേ, ഗുരുവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നിന്റെ സഭയെ സ്നേഹിക്കുന്നു, നിന്റെ കുദാശികളെ സ്നേഹിക്കുന്നു, നിന്റെ വിശുദ്ധമായ ആചാരങ്ങളെ സ്നേഹിക്കുന്നു, നിന്റെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തെ ഞാൻ സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യത്തെ സ്നേഹിക്കാം. ഈ സമയം അല്പം നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം, ദിവ്യകാരുണ്യത്തിൻ്റെ സാന്നിധ്യത്തിന് മുമ്പിൽ നമുക്കായിരിക്കാം. യോനായുടെ പുത്രനായ ശിമയോനോട് ചോദിച്ച അതേ ചോദ്യം തന്നെ കർത്താവ് നമ്മെ നോക്കി ചോദിക്കുന്നുണ്ട്, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്നുള്ളത്. അതേ ചോദ്യം നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ, കർത്താവേ നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് എന്നോട് നീ ചോദിക്കുന്നുണ്ടെന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. ഞാൻ ഉറപ്പ് തരുന്നു കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. ഞാൻ ഉറപ്പ് തരുന്നു കർത്താവേ, ഞാൻ നിന്റെ സഭയെ സ്നേഹിക്കുന്നുണ്ട്, ഞാൻ നിന്റെ കുദാശികളെ സ്നേഹിക്കുന്നുണ്ട്, നിന്റെ ആചാരങ്ങളെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്, നിന്റെ കപ്പേളകളെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്, നിന്റെ പുസ്തകങ്ങളെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്, നിന്റെ വചനപ്രഘോഷണ മേഖലകളെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. ഉറപ്പ്, എൻ്റെ സ്നേഹം എന്നും ഉണ്ടാകും.